ലോകകപ്പ് കഴിഞ്ഞു, മെസ്സിയും കൂട്ടരും കപ്പുമായി സ്വന്തം നാടുകളിലെത്തി. പക്ഷേ അപ്പോഴും പ്രിയപ്പെട്ട ഫുട്ബോൾ താരങ്ങളുടെ കട്ടൗട്ടുകൾ കേരളത്തിൽ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുകയാണ്. ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കുന്ന നിലയിലാണ് പലയിടത്തും ഫ്ലക്സുകളും കട്ടൗട്ടുകളും ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രചാരണ ബോർഡുകളെല്ലാം നീക്കം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ മന്ത്രി തന്നെ രംഗത്തെത്തിയിരുന്നു. പക്ഷേ അതൊന്നും നടപ്പായില്ല. വിവിധയിടങ്ങളിൽ നിന്നുള്ള ആ കാഴ്ചകളിലേക്കും അതിൻ്റെ വിശദാംശങ്ങളിലേക്കുമാണ് തിരുവനന്തപുരം വഞ്ചിയൂരിൽ നിന്ന് അമൽ തേനമ്പറമ്പിൽ, കലൂർ കറുകപ്പള്ളിയിൽ നിന്ന് ലാൽകൃഷ്ണൻ, കോഴിക്കോട് വെള്ളിമാടുകുന്നിൽ നിന്ന് രാഹുൽ കെ വി. മൂന്ന് പേർക്കും ആദ്യം ഗുഡ് മോർണിംഗ്. ആദ്യം തലസ്ഥാനത്ത് തന്നെ തുടങ്ങാം അല്ലേ അമൽ? അമൽ, ഈ വഞ്ചിയൂരിൽ ഇപ്പം നമുക്കറിയാം, നമ്മൾ ഇതുവഴി ഓഫീസിലേക്കൊക്കെ കടന്നു വരുന്ന സമയത്ത് അവിടെ തലയുയർത്തി മെസ്സിയും കൂട്ടരും നെയ്മറും ഒക്കെ തന്നെ നിൽപ്പുണ്ട്. ഫുട്ബോൾ കഴിഞ്ഞു, ഫുട്ബോളിൻ്റെ ആവേശം കെട്ടടങ്ങി, ഇനി ഒരു വിശ്രമവേളയിലേക്ക് ഈ കളിക്കാർ തന്നെ മാറിയ സമയത്തും ഇവിടെ ഇപ്പോഴും തലയുയർത്തി നിൽക്കുകയാണല്ലേ. വലിയ രീതിയിൽ അപകടം ക്ഷണിച്ചു വരുന്ന തലത്തിൽ പലയിടത്തും ഫ്ലക്സുകളൊക്കെ ഉണ്ട്. എന്താണ് അവിടെ കാണാൻ കഴിയുന്ന കാഴ്ച? അജിത, ഖത്തറിലെ ആവേശം അവസാനിച്ചു, അർജന്റീന കപ്പുമായി അർജന്റീനയിലെത്തി. പക്ഷേ നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഫ്ലക്സ് ബോർഡുകളൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. ക്രിസ്ത്യാനോയും മെസ്സിയും നെയ്മറും ഒക്കെ അങ്ങനെ തലയുയർത്തി നിൽക്കുന്നു. ഇത് ആ സമയത്തെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടപ്പോഴും, ഈ പുള്ളവർപ്പുഴയിൽ ഈ ഫ്ലക്സുകൾ കട്ടൗട്ടുകൾ വെച്ച സമയത്ത് പോലും പലവിധത്തിലുള്ള വിമർശനവും കോടതി ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം എല്ലാവരും ഒരുമിച്ച് ഇതൊക്കെ വേണം എന്നുള്ള നിലപാട് സ്വീകരിച്ച് നിന്നവരാണ്. ഒരു മാസം നമ്മളെല്ലാവരും ഒന്നിച്ച് ആഘോഷിച്ചു. പക്ഷേ ഇനി ഇതൊക്കെ അഴിക്കാമെന്ന് തോന്നി. ഇതിപ്പോൾ കുറേ കാലമായി. മാത്രമല്ല, ഇതൊക്കെ പലതും വഴിയിൽ തടസ്സമുണ്ടാക്കിയൊക്കെയാണ് നിൽക്കുന്നത്. ഗതാഗത തടസ്സമുണ്ട്, നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലേക്കാണ് പല ഫ്ലക്സുകളും കട്ടൗട്ടുകളും ഇരിക്കുന്നത്. അപ്പോൾ ഇത് നീക്കം ചെയ്യണം. നീക്കം ചെയ്യുക മാത്രമല്ല, താഴേക്ക് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ തൊടുപുഴയിൽ നിന്ന് ഈ തോരണത്തിൻ്റെ കയറിൽ കുടുങ്ങി ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റ സംഭവം കേട്ടത്. തൃശ്ശൂരിൽ നിന്നും കേട്ടു. അതിന് സമാനമായ രീതിയിൽ അപകടം ക്ഷണിച്ചു വരുത്തിയാണ് ഇപ്പോൾ അമൽ നിൽക്കുന്ന വഞ്ചിയൂരിൽ. അവിടെയൊക്കെ ഈ കൊടിതോരണങ്ങളൊക്കെ താഴ്ന്നു കിടക്കുന്നത് അല്ലേ? അജിത, ഇത് കെട്ടിവെച്ച സമയത്തൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ മഴയും വെയിലുമൊക്കെ അടിച്ചും കാറ്റൊക്കെ അടിച്ചുമൊക്കെ ഇത് പല വിധത്തിലും തകർന്നിട്ടുണ്ട്. ഈ ഫ്ലക്സ് ബോർഡുകളും അതോടൊപ്പം തന്നെ ഈ തോരണമൊക്കെ ഇങ്ങനെ താഴേക്ക് വന്ന് നമ്മൾ തൃശ്ശൂരിലെയും തൊടുപുഴയിലുമൊക്കെ അജിത് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ആ അവസ്ഥയൊക്കെ കണ്ടതാണ്. അതിനാൽ അതൊന്നും ഇവിടെ ആവർത്തിക്കാതിരിക്കട്ടെ. ഈ ആഘോഷത്തിൻ്റെ അവസാനം ഒരു സങ്കടക്കാഴ്ചയായി മാറാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ ഇത് അഴിച്ചു മാറ്റാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയൊക്കെ ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു. വളരെ മികച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയിരുന്നു. പക്ഷേ അതൊന്നും നമ്മുടെ നാട്ടിലെ ആളുകൾ കണ്ട മട്ട് കാണിക്കുന്നില്ല. ആരാധകർ ശാന്തരാകുന്നില്ല ഇതുവരെയുമായിട്ടും. ഇനിയെങ്കിലും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു. ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കളി കഴിഞ്ഞ വഴി ഇത് അഴിച്ചു മാറ്റാൻ പറയുന്നതിൽ യുക്തിയില്ല. ഇപ്പോൾ ആ ആവേശമൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പതിയെ പതിയെ ഇതൊക്കെ അഴിച്ചു മാറ്റി സാധാരണ നിലയിലേക്ക് മാറ്റാം എന്നുള്ളതാണ്. സാധാരണ നിലയിലേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമല്ല, അഴിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത് ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ ഇതെല്ലാം പ്ലാസ്റ്റിക്കും അതോടൊപ്പം തന്നെ ഈ കട്ടൗട്ടുകൾ എന്നൊക്കെ പറയുന്നത് വളരെ കട്ടിയുള്ള പ്ലാസ്റ്റിക്കുകളാണ്. അത് വെറുതെ ഇങ്ങനെ കത്തിച്ച് കളഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമുണ്ട്. അതിനാൽ അത് ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ട് തദ്ദേശ അമലേക്ക് വരാം. ഞാനൊന്ന് കോഴിക്കോട്ടേക്ക് കൂടി പോട്ടെ. രാഹുൽ, ഈ കോഴിക്കോട് പുള്ളാവൂരിൽ നിന്നാണ് ഈ ഫുട്ബോൾ ആവേശത്തിൻ്റെ തുടക്കം ഇത്തവണ. പ്രത്യേകിച്ച് ഈ ഫ്ലക്സുകളും കട്ടൗട്ടുകളും ഒക്കെ ഉയർത്തിയുള്ള തുടക്കം അവിടെ നിന്നാണ്. അപ്പോൾ കോഴിക്കോട് എന്താണ് കാണാൻ കഴിയുന്നത്? ഈ രീതിയിൽ ഫുട്ബോൾ ആവേശമൊക്കെ കെട്ടടങ്ങി, പക്ഷെ അപ്പോഴും ഈ കൊടിതോരണങ്ങളും ഫ്ലക്സും കട്ടൗട്ടുകളും ഒക്കെ അവിടെ തന്നെ നിൽക്കുകയാണോ? അഞ്ജിത, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ നമ്മുടെ കോഴിക്കോടിൻ്റെ, മലബാറിൻ്റെ, കേരളത്തിൻ്റെ ഫുട്ബോൾ ആവേശം ആദ്യം തുടങ്ങിയത് പുള്ളാവൂരിൽ നിന്നാണ്. വലിയ കട്ടൗട്ടുകളായി. പക്ഷേ അവിടെയുള്ള കട്ടൗട്ടുകളൊക്കെ ഇന്നലെ നീക്കം ചെയ്തിട്ടുണ്ട്. പുള്ളാവൂർ പുഴയിൽ സ്ഥാപിച്ച, അതിൻ്റെ കരയിൽ സ്ഥാപിച്ച എല്ലാ കട്ടൗട്ടുകളും മെസ്സിയുടെയും നെയ്മറുടെയും റൊണാൾഡോയുടെയും അവസാനമായി വന്ന സൗദി ക്യാപ്റ്റൻ്റേതുൾപ്പെടെയായി നീക്കം ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വെള്ളിമാട് കുന്നിലാണ്, കോഴിക്കോട് വയനാട് പാതയിലാണ്. ഇവിടെ ഇപ്പോൾ ഇതാ ഈ ഖത്തർ, അത്തറിൻ്റെ മണമുള്ള ഖത്തറിൽ നിന്ന് കിരീടവുമായി പോയ അർജൻറ്റീനയുടെ ഫ്ലക്സ് ബോർഡ്, അതുപോലെ ആറാം കിരീടം തേടി വന്ന ബ്രസീലിൻ്റെ ഫ്ലക്സ് ബോർഡ്, തൊട്ടടുത്തായി CR7 ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചെറിയൊരു ഫ്ലക്സ് ബോർഡ് എന്നിവയൊക്കെ അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഈ വേൾഡ് കപ്പ് തുടങ്ങുന്ന ആ സമയത്ത് ആരാധകർക്കിടയിൽ വലിയ ആവേശമായിരുന്നു ഇതുപോലെ മത്സരിച്ച് മത്സരിച്ച് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിന്. പക്ഷേ ഈ ടൂർണമെൻറ്റ് കഴിഞ്ഞു, ടീമുകളൊക്കെ തിരികെ നാട്ടിലേക്ക് പോയെങ്കിലും അവ മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ അത്ര ഊർജിതമായി ആരാധകർക്ക്, അത് വെച്ച ആൾക്കാർക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് കൃത്യമായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. നമ്മളൊരു ഉദാഹരണം എന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോൾ ഈ വെള്ളിമാട് കുന്നിൽ നിന്നുള്ള ഈ കാഴ്ചകൾ കാണിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ മറ്റു സ്ഥലങ്ങളിൽ, ദേശീയപാതയോരങ്ങളിലും മറ്റു പ്രധാനപ്പെട്ട റോഡുകളുടെ ഇരു വശങ്ങളിലുമൊക്കെ ഇതേ സ്ഥിതി തന്നെയാണുള്ളത്. അപകടമോ
അത് മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിലോ ഒന്നും മാറാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വാർത്ത ചെയ്യുന്നത്. ഇത് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഉടനെ തന്നെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. കാരണം ഇതുപോലെ നിരത്തുകൾ കീഴടക്കി, അതെ അതെ, ഈ ഫുട്ബോൾ സമയത്ത് ഫ്ലക്സുകൾ വെച്ച ആവേശം എന്തായാലും അഴിച്ചു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അഴിച്ചു മാറ്റാൻ ആരും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. വലിയ രീതിയിൽ അപകടം, അതായത് അതിൻ്റെ ഒരു കാലാവധിയൊക്കെ കഴിയുന്ന സമയത്ത് ഈ ഫ്ലക്സുകളൊക്കെ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. തോരണത്തിൻ്റെ കയർ പൊട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിലും തൊടുപുഴയിലും ഒക്കെ ഉണ്ടായതുപോലെയുള്ള അപകടങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഫ്ലക്സ് ആവേശത്തോടുകൂടി അല്ലെങ്കിൽ ഈ കൊടിതോരണങ്ങളൊക്കെ ആവേശത്തോടുകൂടി വെച്ചവർ അത് വളരെ വേഗത്തിൽ അഴിച്ചു മാറ്റേണ്ടതാണ്. ഞാൻ കൊച്ചിയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ലാലുണ്ട്, ലാൽ എന്താണ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഇതുമായി ബന്ധപ്പെട്ട് കഴിയുന്നത്? നമ്മോ, കൊച്ചിക്കാർ ഇതുവരെ അങ്ങനെ ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ട് ആരെയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മറ്റിടങ്ങളിൽ ഉണ്ടായ പോലത്തെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷെ ഞങ്ങൾ ആവേശത്തിന് ഒട്ടും കുറവൊന്നുമില്ല. കാരണം കറുകപ്പള്ളി ഈ വേൾഡ് കപ്പ് തുടങ്ങുന്ന സമയം മുതൽ ഏറ്റവും കൂടുതൽ ആരവങ്ങളും ആഘോഷങ്ങളും കൊണ്ടുവന്നൊരു ഇടമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവേശത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. എല്ലാ ടീമുകളുടെയും ഫ്ലെക്സ് ബോർഡുകൾ ഞങ്ങളിപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചതാണ്, അത് എടുത്ത് മാറ്റാനുള്ള സമയമായിട്ടേ ഉള്ളൂ. പക്ഷേ രണ്ട് ക്ലബുകളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റെഡ് ബീറ്റ്സും കുഡൂസും പറയുന്നതാണ്. കുഡൂസ് തൊട്ടപ്പുറം നമ്മളെ ജംഗ്ഷനിൽ കാണുന്ന വലിയ ബോർഡ് ഒഴുകിയ ബാക്കിയെല്ലാം ഇന്നലെ തന്നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇന്നലേക്ക് മുന്നേ തന്നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിരുന്നു. റോട്ടിലുള്ള തോരണങ്ങൾ അടക്കമുള്ളവയും അതേപോലെ മാറ്റി. റെഡ് ബീറ്റ്സിൻ്റെ അകത്ത് നമ്മളൊരു ബിഗ് സ്ക്രീൻ പ്രദർശനമായിരുന്നു അന്ന് സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ആവേശം അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയമെടുക്കും. കാരണം ഒന്നോ രണ്ടോ മൂന്നോ തോരണങ്ങളോ മറ്റ് പരിപാടികളല്ല ഉള്ളൂ. നമ്മൾ ഈ കറുകപ്പള്ളി മൊത്തം അലങ്കരിച്ചുകൊണ്ടാണ് റെഡ് ബീറ്റ്സ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കുറച്ച് നേരം മുമ്പ് അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇന്ന് ഒരു ദിവസം കൊണ്ട് ഇത് പൂർണ്ണമായും അരിച്ച് ക്ലീൻ ചെയ്യും എന്നുള്ളതാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് വിവിധ താരങ്ങളുടെ പരിപാടി ഉണ്ടായിരുന്നു. റോഡിന് മുകളിലായിട്ട് തോരണങ്ങൾ തൂക്കിയിരുന്നു, വലിയ കമാനങ്ങൾ വെച്ചിരുന്നു. ഇതെല്ലാം മാറ്റാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഉടനടി മാറ്റും. ഞങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് പരിഭ്രമിക്കേണ്ട എന്നുള്ള കാര്യമാണ് ഞങ്ങളോട് ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ അത് ചോദിച്ചത് നമ്മളിത് മാറ്റണ്ടേ എത്രയും പെട്ടെന്ന് മന്ത്രി അടക്കം പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ മറുപടിയാണത്. ഇത് മാറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. കാരണം ഒന്നോ രണ്ടോ മൂന്നോ ആയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറിച്ച മാറ്റായിരുന്നു, അത് കൂടുതലായി പോയി. അതിന് നമുക്ക് എല്ലാവർക്കും ഒരു സാവകാശം വേണം. ഇന്ന് തന്നെ മുഴുവനായിട്ട് റിമൂവ് ചെയ്യുന്നതാണ് പറഞ്ഞത്. എന്താണെങ്കിലും അത് റിമൂവ് ചെയ്യുന്നൊരു കാഴ്ച കാണാം എന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യം വന്നത്. പക്ഷേ അവർ പറഞ്ഞു ഇന്ന് എല്ലാവരും ജോലിക്ക് പോകുന്ന ദിവസമായതുകൊണ്ട് കുറച്ചുകൂടെ സമയം എടുക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ആശ്വാസകരമായൊരു കാര്യം അവർ പറയുന്നത് ഇത് റീസൈക്കിൾ ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് ക്ലബ്ബ് തന്നെ നേതൃത്വം ഏറ്റെടുക്കും എന്നുള്ളതാണ്. കൊച്ചി നഗരത്തിൽ അല്ലെങ്കിൽ കൊച്ചി സിറ്റിയുടെ പരിധിയിൽ ഇപ്പോൾ നിലവിൽ ഈ സംവിധാനങ്ങൾ, ഈ ഫ്ലെക്സ് ബോർഡുകൾ ഏറ്റവും കൂടുതലുള്ളത് നെയ്മറിൻ്റെയാണ്. ഏറ്റവും കൂടുതൽ അവർ ആ ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ടല്ലോ വാക്കുകളിലൂടെ ആണെങ്കിലും. ഇനി നീണ്ടു നീണ്ടു പോകാതെ അത് അഴിച്ചു മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലേ, ഞാനൊന്ന്